أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا فلا خوف عليهم ولا هم يحزنون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. آدرنيا يا ഈ സ്ഥാപനത്തിൻ്റെ സ്ഥാപകനും ശില്പിയും എല്ലാമായ അബ്ദുൽ ഹമീദ് ഉസ്താദ് വർഗൾ, മറ്റു പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ, മാന്യ സഹോദരന്മാർ, നല്ല വെയിലും ചൂടുമുള്ള സമയമാണ്. കൂടുതൽ ഇരിക്കാനും കേൾക്കാനും സാധിക്കുകയില്ല. പറയാൻ സാധിക്കുന്നത് വേറെയാണ്. അത്രയും നല്ല ചൂടുണ്ട്. അള്ളാഹു തആല നമുക്ക് ആവശ്യമായ വെള്ളം തരട്ടെ. വെള്ളമില്ലാതെ പലരും ബുദ്ധിമുട്ടുകയാണ്. വെള്ളം എന്ന് പറയുന്നത് വജഅൽന മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യിൻ, എല്ലാ വസ്തുക്കളെയും അള്ളാഹു തആല സൃഷ്ടിച്ചത് വെള്ളം മുഖേനയാണ് എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. വെള്ളം വളരെ പ്രസക്തിയുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരോടും തുടക്കം തന്നെ പറയാനും, വെള്ളം കുറച്ചേ ഉപയോഗിക്കാവൂ. വെള്ളം കൂടുതൽ ഉപയോഗിക്കുന്നത് ഹറാമാണ്. അനാവശ്യമായി വെള്ളം ഉപയോഗിക്കുന്നത് ഹറാമാണ്. ഹറാമാകുന്നത് രണ്ട് വിധത്തിലാണ്. ഒന്ന്, പൊതുസ്ഥാപനത്തിൻ്റെ വഖഫ് ചെയ്യപ്പെട്ട വെള്ളം, പള്ളികളിലേക്കും മദ്രസകളിലേക്കും സ്ഥാപനങ്ങൾക്കും വഖഫ് ചെയ്യപ്പെട്ട വെള്ളമാണെങ്കിലും, അല്ലെങ്കിൽ അല്ലാതെ ജനങ്ങളുടെ ഉപകാരത്തിന് വഖഫ് ചെയ്യപ്പെട്ട വെള്ളമാണെങ്കിലും, ആ വെള്ളം കൂടുതൽ ഉപയോഗിക്കുന്നത് കടുത്ത ഹറാമാവും. അതുകൊണ്ട് ഫത്ഹുൽ മുഈനിൽ പറഞ്ഞിട്ടുണ്ട്, വളു കൊടുക്കുമ്പോൾ മൂന്ന് പ്രാവശ്യമാണ് കഴുകേണ്ടത് സുന്നത്ത്. നാലാമത്തെ പ്രാവശ്യം വഖഫ് ചെയ്യപ്പെട്ട വെള്ളം കൊണ്ട് കഴുകിയാൽ ഹറാമാണ്. അല്ലാത്ത വെള്ളം കടലിൽ നിന്ന് വളു കൊടുക്കുകയാണെങ്കിൽ കടൽ പിന്നെ വെള്ളത്തിന് ഞെരുക്കൊന്നുമില്ലല്ലോ. എന്നാലും വിരോധിക്കപ്പെട്ടതാണ്. നാലാമത് ഉപയോഗിക്കുന്നത് അനാവശ്യം ഉപയോഗിക്കുന്നത് കറാഹത്താണ്. അപ്പോൾ വെള്ളം കടലിൽ നിന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ പോലും ആവശ്യത്തിന് മാത്രമേ വെള്ളം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ്. എന്നാൽ ഞാൻ ഒരു മൂന്നാല് ദിവസമായി മുമ്പേ, കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി മുതൽക്ക് ചെറിയ പനിയുണ്ട്. അപ്പോൾ ഡോക്ടർ കാണിച്ചപ്പോൾ അദ്ദേഹം ഇടക്കിടക്ക് വെള്ളം കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇടക്കിടക്ക് വെള്ളം തരണം, ഇടക്കിടെ വെള്ളം കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഈ ചൂട് സമയത്ത് എല്ലാവർക്കും കുടിക്കാൻ കൊടുക്കണം. എനിക്ക് മാത്രമല്ല, പനിക്കാത്തവർക്കും കൊടുക്കണം. എല്ലാവർക്കും ഇടക്കിടക്ക് വെള്ളം കുടിക്കാൻ കൊടുക്കണം. വെള്ളം ഇടക്കിടക്ക് കുടിച്ചില്ലെങ്കിൽ ഈ ചൂടിന് പല രോഗങ്ങളും സംഭവിക്കും. നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കില്ല,
വെള്ളം കുടിക്കാൻ മടിയന്മാരാവും. കുടിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ അനാവശ്യമായി പോകുന്നു, പേടിക്കേണ്ട, നല്ലോണം കുടിച്ചോളി, അതിൽ ഹറാമൊന്നും വരൂല. അതേസമയത്ത് ഉപയോഗിക്കുന്ന സ്ഥലത്ത് വെള്ളം വളരെ ചുരുക്കി മാത്രമേ ഉപയോഗിക്കാവൂ. വെള്ളം ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുവാണ്, ഉപയോഗ വസ്തുക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുവാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു, ഇന്ന ഉമ്മി മാതത്, എൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയി നബിയെ, ഫഅയ്യു സദഖത്തി അഫ്ളലു യാ റസൂലല്ലാഹ്, ഉമ്മാൻ്റെ പേരിൽ കൊടുക്കാൻ ഏറ്റവും നല്ല സദഖ ഏതാണ് എന്ന് ചോദിച്ചു. മരണപ്പെട്ടവരുടെ പേരിൽ സദഖ കൊടുക്കുക എന്നത് വളരെ വലിയ പുണ്യകർമ്മമാണ്. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു അബീബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകനാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ ആങ്ങളയാണ്, സഹോദരനാണ്. അബ്ദുറഹ്മാൻ ഇബ്നു അബീബക്കർ റളിയല്ലാഹു അൻഹു ഉറങ്ങിക്കിടന്നപ്പോൾ മരണപ്പെട്ടുപോയി, ഉറക്കിൽ മരണപ്പെട്ടുപോയി. ഉറക്ക് എന്ന് പറയുന്നത് മരണവുമായി വളരെ അടുത്തുള്ള ഒരു കാര്യമാണ്. അന്നൗമു അഹുൽ മൗത്തീനാണ്, മരണത്തിൻ്റെ ഊട്ടാളിയാണ് അല്ലെങ്കിൽ സഹോദരനാണ് ഉറക്ക്. ഉറക്കെന്ന ഒരു പകുതി മരണമാണ്. ആ മരണത്തിൽ പിന്നീട് പൂർണ്ണ മരണം സംഭവിച്ചു പോകുന്നവരും തെളിഞ്ഞു വരുന്നവരും ഉണ്ട്. ചിലർ ഉറക്കിൽ തന്നെ മരണപ്പെട്ടു പോകും. അതുകൊണ്ടാണ് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഒതുവെടുത്ത് കിടക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. ഒരു പക്ഷേ ആ ഉറക്കം നമ്മുടെ അവസാനത്തെ ഉറക്കമാകാം. അള്ളാഹു പെട്ടെന്നുള്ള മരണങ്ങളിൽ നമുക്ക് കാവൽ നൽകട്ടെ. അപ്പോൾ ഒതുവെടുത്തിട്ട് കിടക്കണം എന്ന് പറഞ്ഞത്, പ്രത്യേകിച്ചും ഉറക്കം എന്ന് പറയുന്നത്, അത് ചിലപ്പോൾ അവസാനത്തെ കടത്തമാകാൻ സാധ്യതയുള്ളതുകൊണ്ടാണ്. ബിസ്മിക്ക് അല്ലാഹുമ്മ അഹ്യ വ മൂത്തു, ബിസ്മിക്ക് റബ്ബി വളഇതു ജംബി വബിക അർഫഉഹു, ഇൻ അംസക്ത നഫ്സി ഫർഹംഹ വ ഇൻ അർസൽതഹ ഫഫദ്ഹ ബിമാ തഹ്ഫദു ബിഹി ഇബാദക സ്വാലിഹീൻ. ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ചൊല്ലൽ സുന്നത്തുള്ളൊരു ദിക്റാണത്. എൻ്റെ ശരീരം അള്ളാഹുവെ നിനക്ക് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു, എൻ്റെ കാര്യം നിന്നെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു, ഞാൻ നിൻ്റെ പേര് ഉച്ചരിച്ച് ബിസ്മിക്ക റബ്ബി വളഇതു ജംബി വബിക അർഫഉഹു, നിൻ്റെ പേരുച്ചരിച്ച് ബർക്കത്തെടുത്തുകൊണ്ട് ഞാൻ എൻ്റെ ഭാഗം ചാച്ചി കിടക്കുകയാണ്. ഞാൻ നിൻ്റെ പേരിൻ്റെ ബർക്കത്തുകൊണ്ട് തന്നെയാണ് ശരീരത്തെ എഴുന്നേറ്റ് പോകുന്നതും ഉയരുന്നതും എല്ലാം അങ്ങനെയാണ്. ഇൻ അംസക്ത നഫ്സി ഫർഹംഹ, എൻ്റെ ആത്മാവിനെ ഈ ഉറക്കിൽ നീ പിടിച്ചങ്ങോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നീ അതിന് കാരുണ്യം ചെയ്യണം, റഹ്മത്ത് ചെയ്യണം. വൈൻ അർസൽതഹ ഫഫദുഹ ബിമാ തഹ്ഫദു ബിഹി ഇബാദക സ്വാലിഹീൻ, നീ എന്നെ ഉണർത്തി ഇനിയും ജീവിക്കാൻ സൗകര്യം ചെയ്യണമെങ്കിൽ. എല്ലാവരും ഇങ്ങോട്ട് വെക്കും, എന്താണ് അങ്ങോട്ട് വെക്കാൻ പാടില്ല, സംഘാടകരി അവരെ പണിയെടുത്തോളും. വൈൻ അർസൽതഹ ഫഫദുഹ ബിമാ തഹ്ഫദു ബിഹി ഇബാദക സ്വാലിഹീൻ, നീ തിരിച്ചയക്കുകയാണെങ്കിൽ സ്വാലിഹീങ്ങളെ എൻ്റെ ആത്മാവിനെ സൂക്ഷിച്ചതുപോലെ എൻ്റെ ആത്മാവിനെ തെറ്റുകളിലേക്കൊന്നും നീങ്ങാതെ നീ സൂക്ഷിക്കണം, നീ കാത്തു രക്ഷിക്കണം എന്നിങ്ങനെയൊക്കെ അർത്ഥം വരുന്ന ദിക്റു ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ചൊല്ലാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ മരിക്കാൻ തന്നെയാണ് കിടക്കുന്നത്, എഴുന്നേറ്റെങ്കിലും പോന്നാൽ കിട്ടിയെന്ന് മാത്രം, അത്രയേ ഉള്ളൂ. അപ്പോൾ വാസ്തവത്തിൽ പ്ലെയിനിൽ കയറുമ്പോൾ നമ്മൾ പ്ലെയിന് അപകടമൊന്നും ഇല്ലാതെ അങ്ങ് എത്തിയാൽ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉറങ്ങിയാൽ ഉറക്ക് തെളിഞ്ഞു പോന്നാൽ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കണം. പ്ലെയിനിൽ കയറാൻ ചിലർക്കൊക്കെ പേടിയാണ്, ഉറങ്ങാൻ പലർക്കും പേടിയില്ല. അങ്ങനെയല്ല, പ്ലെയിനെന്ന് പറഞ്ഞാൽ ഏറ്റവും അപകടം കുറഞ്ഞ വാഹനമാണ്. മംഗലാപുരത്ത് വലിയ പ്ലെയിൻ അപകടം ഉണ്ടായിരുന്നു, അതിൽ മരണപ്പെട്ടു പോയ മോമിനിയൊക്കെ അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ. പ്ലെയിനിൽ ലോകത്തുള്ള വാഹനങ്ങളിൽ ഏറ്റവും ചുരുക്കം മാത്രം അപകടമുണ്ടാകുന്ന വാഹനമാണ് പ്ലെയിന്. ഏറ്റവും കൂടുതൽ അപകടമുണ്ടാകുന്ന വാഹനം, ഏറ്റവും കൂടുതൽ അപകടമുണ്ടാകുന്ന വാഹനം മോട്ടോർ ബൈക്കാണ്. ഏറ്റവും കൂടുതൽ അപകടം കുറഞ്ഞ വാഹനം പ്ലെയിനാണ്. അതുകൊണ്ട് തന്നെ
പ്ലെയിനേക്കാളൊക്കെ നമ്മൾ പേടിക്കണം, പ്ലെയിനിൽ കയറുന്നതിനൊക്കെ പേടിക്കണം ഉറങ്ങാൻ കിടക്കുന്ന സമയം. കാരണം ഉറക്ക് ചിലപ്പോൾ അങ്ങനെ തന്നെ മരണമായി പോകും. അബ്ദുറഹ്മാൻ ബിന് അബീബക്കർ റളിയല്ലാഹു അൻഹു ഉറക്കിൽ മരണപ്പെട്ടു പോയി. ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹ മഹാനവറുകളുടെ പേരിൽ ആങ്ങളയാണല്ലോ, ആങ്ങളൻ്റെ പേരിൽ പെങ്ങളായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ധാരാളം അടിമകളെ മോചിപ്പിച്ചു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയുനൽ ആമിറുൻ നാഹി ഫലാ അഹദു അബറ ഫീ ഖൗലി ലാ മിൻഹു വലാ നഅമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നഅം പറഞ്ഞാൽ, ഒരു യെസ് പറഞ്ഞാൽ അതുകൊണ്ട് എത്ര അർത്ഥങ്ങളാണ്, എത്ര ഫലങ്ങളാണ്. അവിടുന്ന് ഒരു നഅം യെസ് പറഞ്ഞാൽ അതെത്ര ശരിയാണ്. അവിടുന്ന് നോ പറഞ്ഞാൽ, അവിടുന്ന് ലാ പാടില്ല എന്ന് പറഞ്ഞാൽ അത് എത്ര ഗുണകരമാണ്. അങ്ങനെയാണല്ലോ, ഉദാഹരണത്തിന് കള്ളു കുടിക്കുക, മദ്യപിക്കുക, അതിൻ്റെ ദോഷം എത്രയാണ് ശരീരത്തിനും മനസ്സിനും ഒക്കെ ദോഷം. ലാ പാടില്ല, ഒരു ലാ ഇവിടുന്ന് പറഞ്ഞ ഒരു ലാ, ആ ലാക്ക് വലിയ അർത്ഥമാണ്. അവിടുന്ന് ഒരു നഅം പറഞ്ഞാൽ അതിന് വലിയ അർത്ഥവും വലിയ ഫലവുമാണ്. അതാണല്ലോ ഒരാൾ വന്ന് ചോദിച്ചു, ഇന്ന ഉമ്മി ഉഫ്തുലിത്തത്തി നഫ്സുഹാ യാ റസൂലല്ലാഹ്, എൻ്റെ ഉമ്മ പെട്ടെന്ന് മരിച്ചുപോയി, ഫഹല്ലഹാ അജ്റുൻ ഇൻ തസദ്ദഖ്തു അൻഹാ, ആ ഉമ്മാൻ്റെ പേരിൽ ഞാൻ ധർമ്മം ചെയ്താൽ ഉമ്മാക്ക് പ്രതിഫലം കിട്ടുമോ? ഇനി അവുന്നുഹാ ഇൻ തക്കല്ലമത്ത് തസദ്ദഖ്തു എന്നുണ്ട് അതിൻ്റെ മുമ്പേ. ആ ഉമ്മ ഉമ്മാക്ക് സമയം കിട്ടിയെങ്കിൽ എന്തെങ്കിലും വസിയത്ത് ചെയ്തുകൊണ്ടോ മറ്റോ ധർമ്മം ചെയ്യുമായിരുന്നു. ഉമ്മാൻ്റെ പേരിൽ ഞാൻ ധർമ്മം ചെയ്താൽ ഉമ്മാക്ക് പ്രതിഫലം കിട്ടുമോ? ഖാൽ നഅം, അവിടുന്ന് ഒരു സംശയമില്ലാതെ ഖാൽ നഅം, അതെ, ആ നഅം, അതെ, യെസ് എന്ന ഒരൊറ്റ വാക്ക്. ആ ഒരൊറ്റ വാക്കിൻ്റെ പേരിൽ എത്ര പള്ളികളാണ് മരിച്ചവരുടെ പേരിൽ മുസ്ലിമീങ്ങൾ നിർമ്മിച്ചത്, എത്രയെത്ര സ്ഥലങ്ങളാണ് മരിച്ചവരുടെ പേരിൽ വഖഫ് ചെയ്തത്, എത്രയെത്ര ബിൽഡിങ്ങുകളാണ് മരണപ്പെട്ടവരുടെ പേരിൽ പലരും നിർമ്മിക്കുകയും നിർമ്മിക്കുന്നതിൽ പങ്കുചേരുകയും ചെയ്യുന്നത്. ഒരു നഅം, ആ നഅം എന്ന വാക്കിൻ്റെ പേരിൽ എത്ര കോടിക്കണക്കിന് ഡോളറുകളുടെ വസ്തുക്കളാണ് പൊതുസ്വത്തായി, മുസ്ലിങ്ങളുടെ പൊതുസ്വത്തായി തീർന്നിട്ടുള്ളത്. ഒരു നഅം, ഖാല നഅം, അതെ, മരിച്ചവരുടെ പേരിൽ ധർമ്മം ചെയ്താൽ മരിച്ചവർക്ക് അതിൻ്റെ പ്രതിഫലം ലഭിക്കും. അപ്പം മരണപ്പെട്ടവരുടെ പേരിൽ ധർമ്മം ചെയ്യുന്നത് വലിയ പുണ്യമാണ്. അത് മുടക്കാൻ വേണ്ടി അല്ലൈസലിൽ ഇൻസാനി ഇല്ലാ മാ സഅ എന്ന ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്യുന്നവരുണ്ട്. അവർ ഇസ്ലാമിൻ്റെ ശത്രുക്കളാണ്. അല്ലൈസലിൽ ഇൻസാനി ഇല്ലാ മാ സഅ എന്ന വാക്കിന് ലോകത്ത് ഒരു ഇമാമും ഒരു പണ്ഡിതനും മരിച്ചവരുടെ പേരിൽ ധർമ്മം ചെയ്താൽ പ്രതിഫലം കിട്ടുകയില്ല എന്ന് വ്യാഖ്യാനം പറഞ്ഞിട്ടില്ല, ഒരാളും പറഞ്ഞിട്ടില്ല. അവരെല്ലാം അതിന് പറഞ്ഞ വ്യാഖ്യാനങ്ങൾ വേറെ പലതുമാണ്. അതിലൊന്ന്, ഈമാനുള്ളവർക്ക് മാത്രമേ ഫലം കിട്ടുകയുള്ളൂ എന്നാണ്. ഈമാൻ അവനവൻ്റെ സഹിയാണ്, അവനവൻ വിശ്വസിച്ചാലേ ഒരാൾ മോമിനാവുള്ളൂ. അദ്ദേഹം വിശ്വസിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ചെയ്യുന്ന ധർമ്മത്തിന് പ്രതിഫലം കിട്ടിയത്. അബൂജഹലിൻ്റെ പേരിൽ എല്ലാവരും ഇങ്ങോട്ട് നോക്കുക, അവിടെ നിന്നും വിശേഷം ഉണ്ടെങ്കിൽ ഞാൻ പറയും. അബൂജഹലിൻ്റെ പേരിൽ, അബൂജഹലിൻ്റെ മകനാണ് ഇക്രിമത്ത് ബിനു അബീജഹൽ റളിയല്ലാഹു അൻഹു. അബൂജഹൽ അവിശ്വാസിയാണ്, ഇക്രിമത്ത് സഹാബിയാണ്. സഹാബിയായ ഇക്രിമത്ത് റളിയല്ലാഹു അൻഹു അബൂജഹലിൻ്റെ പേരിൽ വല്ല വഖഫും ചെയ്താൽ അബൂജഹലിന് ഫലം കിട്ടൂല. അബൂജഹലിൻ്റെ പേരിൽ ധർമ്മം ചെയ്താൽ ഫലം കിട്ടൂല. അബൂജഹലിൻ്റെ പേരിൽ ഖുർആൻ ഓതിയാൽ ഫലം കിട്ടൂല. കാരണം അവന് സഹിയില്ല, അവൻ ഈമാൻ സ്വീകരിച്ചിട്ടില്ല. ഈമാൻ സ്വീകരിക്കാത്തവരുടെ പേരിൽ, മൂമിനല്ലാത്തവരുടെ പേരിൽ ആരെന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല. വാല്ലൈസലിൽ ഇൻസാനി ഇല്ലാ മാ സഅ. അപ്പം ആര് എന്തു ചെയ്താലും നമുക്ക് ഫലം കിട്ടുന്നത് നമ്മൾ മൂമിനീങ്ങളാകുന്നതുകൊണ്ടാണ്. അപ്പം നമ്മളെ പ്രവൃത്തി തന്നെയാണ് അതിന് കാരണം. അതുകൊണ്ട് ഇല്ലാ മാ സഅ, അവനവൻ മൂമിനായാലല്ലാതെ, അവനവൻ സഹി ചെയ്താലല്ലാതെ ആർക്കും ഒന്നും ഫലിക്കുകയില്ല, ഒന്നും കിട്ടുകയില്ല എന്ന് അതിന് വ്യാഖ്യാനം പറഞ്ഞവർ ഉണ്ട്. അതുപോലെ മറ്റു ചിലർ അതിന് വ്യാഖ്യാനം പറഞ്ഞു, അല്ലൈസലിൽ ഇൻസാനി ഇല്ലാ മാ സഅ,
മനുഷ്യന് അവകാശമായി അവനവൻ ചെയ്തത് മാത്രമേ ഉള്ളൂ. മറ്റത് മറ്റുള്ളവർ ഔദാര്യം ചെയ്തിട്ട് കിട്ടുകയാണ്. എനിക്ക് ഞാൻ നിസ്കരിച്ചതിൻ്റെ ഫലം എനിക്ക് കിട്ടും. നിങ്ങൾ എനിക്ക് വേണ്ടി വൈകിത്ത് നിസ്കരിച്ചാൽ അതിൻ്റെ ഫലം കിട്ടുന്നത് നിങ്ങളെ ഔദാര്യം കൊണ്ട് കിട്ടുകയാണ്, എൻ്റെ അവകാശമല്ല. അപ്പം അല്ലൈസലിൽ ഇൻസാനി, മനുഷ്യന് അവകാശമായി അവനവൻ ചെയ്തത് മാത്രമേ ഉള്ളൂ. മറ്റുള്ളവർ ചെയ്ത് കിട്ടിയാൽ കിട്ടിയെന്നല്ലേ ഉള്ളൂ. ഇങ്ങനെ അതിന് വ്യാഖ്യാനം പറഞ്ഞവരുണ്ട്. അങ്ങനെ അതിന് നല്ല വ്യാഖ്യാനങ്ങൾ എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് മരിച്ചവരുടെ പേരിൽ ദുആ ചെയ്താൽ ഫലം കിട്ടൂല, മരിച്ചവരുടെ പേരിൽ ധർമ്മം ചെയ്താൽ ഫലം കിട്ടൂല, അങ്ങനെ പറഞ്ഞവർ സുന്നത്ത് ജമാഅത്തിൻ്റെ വിരോധികൾ, ദീനിൻ്റെ എതിരാളികൾ മാത്രമാണ്. ദീൻ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചവർ മാത്രം. ദീൻ യാഥാർത്ഥ്യമായി നിലനിൽക്കണമെന്നുദ്ദേശിച്ച മഹാന്മാരായ സഹാബികൾ അങ്ങനെ ഒരു ദുർവ്യാഖ്യാനം ആ ആയത്തിന് കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരെയും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് വഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നിസാഇഹി, നബിയുടെ ഭാര്യമാരുടെ പേരിൽ നബി തങ്ങൾ ഉദഹിയ തറുത്തിട്ടുണ്ടെന്ന് സഹീഹുൽ ബുഖാരി പോലുള്ള ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അപ്പം നബി സല്ലല്ലാഹു തങ്ങൾ മറ്റുള്ളവരുടെ പേരിൽ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് എൻ്റെ മരണപ്പെട്ടുപോയ വ്യക്തിക്ക് ഒരു കടം ഉണ്ട്, ഇങ്ങോട്ട് നോക്കി, എന്താണ് ഈ കുട്ടികളൊക്കെ തിരിഞ്ഞു നോക്കുന്നത്? നിങ്ങൾക്ക് ദർസുൽക്കൊന്നും തന്നെ തിരിഞ്ഞു നോക്കിട്ട ദർസുകളിൽ ഒരു ദീനിയായ ക്ലാസ് നടക്കുമ്പോൾ പിന്നെ അതിൻ്റെ അങ്ങപ്പുറം ദുനിയാവ് നോക്കാൻ പാടില്ല. ദുനിയാവിലൂടെ എന്തെല്ലാം നടക്കും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് സ്വന്തം ഭാര്യമാരുടെ പേരിൽ ഉദഹിയ തറുത്തു എന്ന് സഹീഹുൽ ബുഖാരി പോലുള്ള ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് മയ്യിത്ത് നിസ്കരിച്ചിട്ടുണ്ട്. മയ്യിത്ത് നിസ്കാരത്തിന് അവിടുന്നാണ് നേതൃത്വം നൽകാറുള്ളത്. മയ്യിത്ത് നിസ്കാരം നിർവഹിക്കുന്നത് മയ്യിത്തിന് ഫലം കിട്ടാനാണ്. അത് ജീവിച്ചിരിക്കുന്നവർ ചെയ്യുന്ന പ്രവർത്തനം കൊണ്ട് മരണപ്പെട്ടവർക്ക് ഫലം കിട്ടുകയാണ്. മയ്യിത്ത് നിസ്കരിച്ചാൽ അതിൻ്റെ പ്രതിഫലം നിസ്കരിച്ച വ്യക്തിക്കാണ്. പ്രതിഫലം എന്ന് പറയുന്നത് എടുത്ത പണിയുടെ കൂലിക്കാണ്. എടുത്ത പണിക്ക് കിട്ടുന്ന കൂലി, അതിനാണ് പ്രതിഫലം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു ടീച്ചറെ കൊണ്ടുവന്ന് ഒരു ക്ലാസ് എടുപ്പിച്ചു, ഒരു സൈക്കോളജി ക്ലാസ്. ഈ സൈക്കോളജി ക്ലാസ് എടുത്ത ടീച്ചർ മാഷ് അദ്ദേഹത്തിന് പോകുമ്പോൾ നമ്മൾ ഫീസ് കൊടുത്തു. അത് അദ്ദേഹത്തിൻ്റെ പ്രതിഫലമാണ്, എടുത്ത പണിയുടെ കൂലിയാണ്. പക്ഷേ ആ സൈക്കോളജിക്കലായി നമ്മൾ മനസ്സിലാക്കിയ ആശയങ്ങളുടെ ഫലം നമുക്കാണ്. അപ്പം ഫലം നമുക്ക് പ്രതിഫലം അയാൾക്ക്. ഈ മൈക്ക് ഇവിടെ വർക്ക് ചെയ്യുന്നതിൻ്റെ പ്രതിഫലം മൈക്കിൻ്റെ ഉടമക്കാണ്. ഇതിൻ്റെ ഫലം പ്രസംഗിക്കുന്ന എനിക്കും നിങ്ങൾക്കുമാണ്. കസേര ഇവിടെ കൊണ്ടുവന്ന് നിരത്തിയതിൻ്റെ പ്രതിഫലം കസേരയുടെ ഉടമകൾക്കാണ്. അതേസമയം ഇതിൻ്റെ ഫലം ഇരിക്കുന്ന നമുക്കാണ്. അപ്പം ഫലവും പ്രതിഫലവും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു മരിച്ച മയ്യിത്തിൻ്റെ പേരിൽ ഖുർആൻ ഓതിയാൽ പ്രതിഫലം മയ്യിത്തിന് ചേരൂല എന്ന് പറഞ്ഞതായി ഇബ്നു കസീറിലുണ്ട്. അതെടുത്തുദ്ധരിച്ച് ചില പുത്രവാദികൾ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. പ്രതിഫലം മയ്യിത്തിന് ചേരൂല എന്ന് പറഞ്ഞാൽ മയ്യിത്തിന് ഫലം കിട്ടൂല എന്നല്ല അതിൻ്റെ അർത്ഥം. പ്രതിഫലം എന്ന് പറയുന്നത് എടുത്ത പണിയുടെ കൂലിയാണ്. നമ്മൾ മയ്യിത്തിൻ്റെ പേരിൽ നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരത്തിൻ്റെ പ്രതിഫലം നിസ്കരിച്ച നമ്മക്കാണ്, എടുത്ത പണീൻ്റെ കൂലി നമ്മക്കാണ്, ഫലം മയ്യത്തിനാണ്. മയ്യത്തിന് ദോഷം വെറുക്കപ്പെടും, മയ്യത്തിന് ദർജ വർദ്ധിപ്പിക്കും, മയ്യത്തിന് കബറിൽ സൗകര്യം കിട്ടും. അങ്ങനെ ഒരുപാട് ഫലങ്ങൾ, ഗുണങ്ങൾ മയ്യത്തിന് കിട്ടും. നമ്മക്കോ നമുക്ക് എടുത്ത പണീൻ്റെ കൂലി കിട്ടും, അതാ പ്രതിഫലം. പ്രതിഫലം മയ്യത്തിന് ചേരൂല എന്ന് പറഞ്ഞാൽ ഫലം കിട്ടൂല എന്നല്ല. ഇത് രണ്ടും തമ്മിൽ വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് പുത്തൻവാദികൾ പല മുത്തഹല്ലിമീങ്ങളെയും പല ആളുകളെയും തെറ്റിദ്ധരിപ്പിച്ചു. അതുകൊണ്ട് മുത്തഹല്ലിമീങ്ങളോടൊക്കെ ഞാൻ പറയാണ്, നമ്മുടെ മനസ്സിൽ ഒരുറച്ച ആശയം വേണം. ആ ആശയം എന്താണ്? നമ്മുടെ മുൻഗാമികൾ ചെയ്തു വന്നത് എന്താണോ അതാണ് ശരി. അതിലപ്പുറം കൂടുതൽ പരിശോധിക്കാനൊന്നും പോണ്ട. കൂടുതൽ പരിശോധിക്കാൻ വേണ്ടെന്ന് പറഞ്ഞാൽ തെളിവുകൾ പഠിക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. തെളിവുകൾ ധാരാളം പഠിക്കണം. ചൂടുകളല്ലേ തരാൻ പറഞ്ഞു, കടലാസ് ഉണ്ട്. തെളിവുകൾ ധാരാളം പഠിക്കണം, എതിരാളികളുടെ ചോദ്യങ്ങളും മറുപടികളൊക്കെ പഠിക്കണം. പക്ഷെ അത് പഠിക്കുന്നത് നമ്മൾ സംശയത്തിൻ്റെ പേരിലാകരുത്. നമ്മൾ നേരത്തെ നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാരിൽ കണ്ടുപഠിച്ചത്
ഉറപ്പിച്ചിട്ട് വേണം പഠിക്കാൻ. ഈൻ്റെ അപ്പുറം ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ചിട്ട് അതിനെതിരെന്തെല്ലാം ഉള്ളത് നോക്കുക, അതിന് മറുപടി കാണുക. നേരെ മറിച്ച് പഠിച്ചിട്ട് തീരുമാനിക്കാമെന്ന് വിചാരിക്കരുത്. പഠിച്ചിട്ട് തീരുമാനിക്കാം എന്ന് വിചാരിക്കുമ്പോൾ ഇപ്പോൾ ഉള്ളതിൽ സംശയമായി, സംശയം വന്നതോടുകൂടി ഈമാൻ തകരാറായി. ഉറപ്പ് വേണം. നമ്മൾ മുമ്പേ കണ്ടും കേട്ടും പഠിച്ചതിന് ഒരു മാറ്റവും ഉണ്ടാവില്ല, അതിൽ ഒരു തെറ്റും ഉണ്ടാവില്ല. കാരണം നമ്മളെക്കാൾ വിവരമുള്ളവരാണ് നമ്മുടെ മുൻഗാമികൾ. ആ മുൻഗാമികളെക്കാൾ നമുക്ക് പഠിച്ചിട്ടെത്താൻ കഴിയൂല. ആ മുൻഗാമികളുടെ അറിവ് നമുക്ക് നേടാൻ കഴിയൂല, അത് ഉറപ്പാണ്. അതുകൊണ്ട് മുൻഗാമികളിൽ നമുക്ക് കിട്ടിയതെന്താണോ അതങ്ങനെ തന്നെ മുറുകെ പിടിക്കണം. അതിൻ്റെ പേരാണ് സുന്നത്തിയമായത്. അപ്പോൾ റജബ് 27 നോമ്പെടുക്കണോ വേണ്ടേ, അതാണ് സംശയം ചോദിച്ചാൽ നമ്മുടെ മുൻഗാമികൾ എടുത്തിട്ടുണ്ടോ നോക്കിയാൽ മതി. മുൻഗാമികൾ നോമ്പെടുത്തിട്ടുണ്ടെ, നമ്മൾ നോമ്പെടുക്കണം. പിന്നെ അതിന് കിതാബിൽ എവിടെയെങ്കിലും ഉണ്ടോ, അത് തിരഞ്ഞു പിടിക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ മുൻഗാമികൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കണം, എടുക്കൽ പുണ്യമാണ്. ഇനി കിതാബുകൾ നോക്കിയാൽ പണ്ഡിതന്മാരത് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും, ബാജൂരിയിലൊക്കെ അത് കാണും. കണ്ടാലും കണ്ടില്ലെങ്കിലും നമ്മൾ റജബ് 27 നോമ്പെടുക്കണം എന്നാണ് പഠിച്ചത്, അതങ്ങനെ തന്നെ നടപ്പാക്കണം. ഇനി ഒരുത്തം വന്നിട്ട് അതിന് ഹദീസ് ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഹദീസ് തിരയാൻ പോകരുത്. കാരണം നമ്മൾ ഹദീസുകളൊക്കെ കണ്ടവരല്ല, കാണാൻ നമുക്ക് യോഗ്യതയും ഇല്ല. ഇനി കണ്ടാൽ തന്നെ അതുകൊണ്ട് തെളിവ് പറയാൻ നമ്മൾ അർഹരും അല്ല. അപ്പം നമ്മുടെ മുൻഗാമികളിൽ കണ്ടുപിടിച്ചത് അതേ നിലക്ക് നിലനിർത്തണം, അതിനൊരു മാറ്റവും വരുത്തരുത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞതിൻ്റെ മാന ഷാഫി ഇമാമിനെക്കാളും മനസ്സിലാകുന്ന വേറെ ആരുമില്ല. ആ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഖബറിൻ്റെ അടുത്ത് ഖുർആൻ ഓതുന്ന സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. മയ്യത്തിൻ്റെ അടുക്കൽ ഖുർആൻ ഓതുന്ന സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷാഫി ഇമാം പറഞ്ഞത് ഷാഫി ഇമാമിന് തന്നെയാണ് നന്നായിട്ട് അറിയാവുന്നത്. ആ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഖുർആൻ മയ്യത്തിൻ്റെ പേരിൽ ഓതാൻ വേണ്ടി ഓതുന്നത് നല്ലതാണെന്ന് ഇമാം സഫറാൻ റളിയല്ലാഹു അൻഹു ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് വഫാത്തായപ്പോൾ ശിഷ്യന്മാരിരുന്ന് ദിവസങ്ങളോളം ഖുർആൻ ഓതിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ദുർവ്യാഖ്യാനം ചെയ്യുന്നവർ ദീനിൻ്റെ ശത്രുക്കളാണ്. അതുപോലെ ഏത് ഇമാമിങ്ങളെ വാക്കുകൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരും ശത്രുക്കളാണ്. അവർ ഖിയാമത്ത് നാൾ വരെ അവരുടെ ദീനീ വിരുദ്ധ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. അവർ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യും, ഹദീസുകൾ ദുർവ്യാഖ്യാനം ചെയ്യും, ഇമാമിങ്ങളെ വാക്കുകൾ ദുർവ്യാഖ്യാനം ചെയ്യും എന്നല്ല, ഇന്ന് ജീവിച്ചിരിക്കുന്ന സുന്നത്തു ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരുടെ വാക്കുകൾ പോലും അവർ ദുർവ്യാഖ്യാനം ചെയ്യും. അതിങ്ങനെ അപ്പുറം മുറിച്ച് ഇപ്പുറം മുറിച്ച് ക്ലിപ്പ് കേൾപ്പിച്ച് ജനങ്ങൾക്ക് സംശയം ഉണ്ടാക്കാൻ വേണ്ടി നോക്കും. അത് ദീനിൻ്റെ ശത്രുക്കളുടെ ഏർപ്പാടാണ്. അത് ഖിയാമത്ത് നാൾ വരെ ദീനിൻ്റെ എതിരാളികൾ അവരുടെ നയം തുടരും. നാം നമ്മുടെ മുൻഗാമികളിൽ നിന്ന് പഠിച്ചതും കേട്ടതും മനസ്സിലാക്കിയതും അതങ്ങനെ തന്നെ ഉറപ്പിച്ചു വെക്കണം. അപ്പം ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ ആളുകളുടെ പേരിൽ പല സൽക്കർമ്മങ്ങളും ചെയ്തിട്ടുണ്ട്. ഒരാൾ നോമ്പ് ഖളാ അല്ലെങ്കിൽ ഹജ്ജ് നഷ്ടപ്പെട്ടുപോയി, ആ ഹജ്ജ് നഷ്ടപ്പെട്ടുപോയ വ്യക്തിയുടെ പേരിൽ ഹജ്ജ് ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞത് നിങ്ങൾ ഒരാൾക്ക് കൊടുക്കാനുള്ള ഒരു അവകാശം കൊടുക്കാൻ കഴിയാതെ ഒരാൾ മരിച്ചുപോയാൽ അദ്ദേഹത്തിൻ്റെ അവകാശം അനന്തരക്കാർ കൊടുത്തു വിട്ടണ്ടേ? അതുപോലെ തന്നെയാണ് അള്ളാഹുവിൻ്റെ ഹക്കും. അള്ളാഹുവിൻ്റെ ഹക്കായ ഹജ്ജ് ചെയ്യാൻ കഴിയാത്തവരുടെ പേരിൽ, മരിച്ചവരുടെ പേരിൽ ജീവിച്ചിരിക്കുന്നവർ ഹജ്ജ് ചെയ്യണം. അങ്ങനെ മരണപ്പെട്ടവരുടെ പേരിൽ കർമ്മങ്ങൾ ചെയ്യുക എന്നത് അത് ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട സംശയമില്ലാത്ത ഒരു വിഷയമാണ്. ബഹുമാനപ്പെട്ട സയ്യിദുന അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്ർ റളിയല്ലാഹുവിൻ്റെ പേരിൽ ഐസ റളിയല്ലാഹു അൻഹ ധാരാളം അടിമകളെ മോചിപ്പിച്ചു. സഅദ് റളിയല്ലാഹു അൻഹും അതുപോലെ മോചിപ്പിച്ചിട്ടുണ്ട്. സഅദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരവസരത്തിൽ വന്ന് ചോദിച്ചാണ് ഉമ്മ മരണപ്പെട്ടു പോയി, ഫഅയ്യു സദഖത്തി അഫ്ളലു യാ റസൂലല്ലാഹ്, ഉമ്മാൻ്റെ പേരിൽ ചെയ്യാൻ ഏറ്റവും നല്ല സദഖ ഏതാണ് എന്നാണ് ചോദ്യം. ആ ചോദ്യം ചോദിച്ചപ്പോൾ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞു, ഖാല അൽ മാ, വെള്ളം. വെള്ളം ഞാൻ പറഞ്ഞു വന്നത് വെള്ളത്തെക്കുറിച്ചാണ്. വെള്ളമാണ് ഉമ്മാൻ്റെ പേരിൽ സദഖ ചെയ്യാൻ ഏറ്റവും